ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ക്രിസ്പി ആയ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഞാൻ 3 ഉരുളൻകിഴങ്ങ് നല്ലോണം കഴുകിയെടുത്തുക്കണു. ഇനി ഈ ഉരുളൻകിഴങ്ങിന്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഞാൻ ഈ കിഴങ്ങിന്റെ തൊലി മുഴുവൻ കളഞ്ഞെടുത്തുക്കണു. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡും ഒന്ന് മുറിച്ചു മാറ്റാം. എന്നിട്ട് ഇത് കുറച്ച് കനത്തിൽ മുറിക്കണം. ഇതാ ഇത് ഞാൻ ഇവിടെ ഇത് 3 ആക്കി എടുത്തുക്കണു. ഇനി ഇതാ കുറച്ച് ഇത്ര കനത്തില് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. നമ്മൾ മുറിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് നമുക്കിപ്പോ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കളറ് മാറും. എല്ലാ കിഴങ്ങും ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചുക്കണു. ഇത് ഇങ്ങനെ നമുക്കൊരു 5 വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പൊ 5 ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഓട്ടലെ പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളെ വെള്ളമൊക്കെ പെട്ടെന്ന് തോർന്നു പോകും. ഈ നമുക്ക് ഈ കിഴങ്ങ് ഇതുപോലത്തെ ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം തോർത്തി കൊടുക്കാം. ഇത് മാക്സിമം എത്ര തോർത്താൻ പറ്റുമോ അത്രയും തോർത്തി കൊടുക്കണം. എനിക്ക് കഴിയും വിധം ഞാൻ ഇതിത്തെ വെള്ളമൊക്കെ ഒപ്പി എടുത്തുക്കണു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം നമുക്ക് ഇവിടെ തിളപ്പിക്കാൻ വെക്കണം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇടാം. ഈ കിഴങ്ങുകൾ ഈ വെള്ളത്തിൽ 2 ആകെ വെക്കാൻ പറ്റുക. ജസ്റ്റ് 2 ഇത് ഇങ്ങനെ തിളക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ലോണം വെന്ത് പോകും. ഇത് നമുക്ക് ചെറിയൊരു വേവിനുള്ളിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. നമുക്ക് മുഴുവന് ഇതിലേക്ക് കോരിയിടാം. ഇത് ഞാൻ
ഒന്നും മുഴുവനും കോരിട്ടുകൊള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് തീ ഒന്ന് നല്ല സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും ലോ കേക്കാരി ഇട്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് വെറും 2 മിനിറ്റ് മാത്രമാണ് ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ഇത് നമുക്ക് അങ്ങനെ മുഴുവനായി കോരിയെടുക്കാം. ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, ഇത് ചെറുതായി ഒന്ന് കളർ മാറിയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇപ്പൊ ഫ്രൈ ചെയ്യണ്ടേ, പിന്നെ നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് 30 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് നല്ലോണം ചൂടാറിയിക്കണോ. ഇത് നമുക്ക് 30 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. 30 മിനിറ്റിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഇടാം. ഇടുമ്പോൾ ഇത് നല്ലോണം ഹൈ ആയിരിക്കണം, ലോ ആകരുത്. നമുക്ക് ഇത് ഓരോന്നായി ഇടാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ല, ഇതാ ഈ കളർ ആവണം വരെ നമുക്ക് എണ്ണയിൽ ഇടണം. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടാം. നമുക്ക് ഇനി അതെല്ലാം ഇതിലേക്ക് ഇടാം. Thank you.
നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് എണ്ണ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയ നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്ക് ഇതിന് മേലെ കൂടി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.